നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസാദേട്ടനെ എങ്ങനെ ഫേസ് ചെയ്യും? ഒരു മടി. ഇങ്ങനെ ചമ്മാൻ വേണ്ടിയേ പ്രസാദേട്ടൻ ദുർഗച്ചിയെ പെണ്ണ് കാണാൻ വേണ്ടിയൊന്നും അല്ല വന്നേ. സ്വന്തം ഭർത്താവായിട്ടാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചമ്മലും മടിയൊന്നും വേണ്ട. ചെല്ല് ചെല്ല് ദുർഗച്ചി, ചെല്ലങ്ങോട്ട്. എന്താ പച്ചി, എന്താ നിന്റെ ഉദ്ദേശം? പ്രസാദേട്ടൻ വന്നിട്ടുണ്ട്. ഓ, അതുകൊണ്ട് നീ അവനെ ഇരുകയ്യം നീട്ടി സ്വീകരിക്കാൻ പോവുക? എന്നോടുള്ള ദേഷ്യമൊക്കെ മറന്ന് പ്രസാദേട്ടൻ വന്നില്ലേ? അപ്പൊ അവൻ നിന്നോട് കാണിച്ച വിശ്വാസ വഞ്ചനയൊക്കെ നീ മറന്നുപോയോ? അതുവിനെ കാലക്കെടിന് പ്രസാദേട്ടൻ ഒരു തെറ്റുപറ്റി. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ അപ്പച്ചി. ഞാനൊന്ന് ക്ഷമിച്ച ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരും. കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന പ്രിയെ ആദിമോനും ഒക്കെ പറയുന്നു. ആലോചിച്ചപ്പോ എനിക്കും അത് ശരിയായിട്ട് തോന്നി. പിണങ്ങി അകന്നു പോകാൻ എളുപ്പമാ, ഒന്നാവാനാ പ്രയാസം. ഏതായാലും ഇനി വഴക്കിനും പിണക്കത്തിനൊന്നും ഞാനില്ല. ഞാൻ പ്രസാദേട്ടനെ ഒന്ന് കാണട്ടെ. നിൽക്ക്, നീ അവരെ കാണാൻ പാടില്ല. അപ്പച്ചി, എന്തിനാ ഇനി ഇങ്ങനെ വാശി പിടിക്കുന്നത്? പ്രസാദേട്ടനോട് വഴക്കിട്ട് കഴിയാനൊന്നും എനിക്കിനി വയ്യ. ഓ, ഇടി, നീ ഒരു പെണ്ണാണോടി? പ്രസാദ് നിന്നെ മറന്നിട്ട്, നിന്റെ സ്നേഹം മറന്നിട്ടല്ലേ വേറൊരുത്തിയോട് കൂടെ ജീവിക്കാൻ പോയത്? അവര് തമ്മിലല്ലേ ഇത്രയും നാളും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞത്? ആലോചിക്കുമ്പച്ചേ എനിക്ക് തന്നെ വെറുപ്പ് തോന്നുന്നു. അവളോടൊപ്പം എല്ലാ അർത്ഥത്തിലും ജീവിച്ചിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ കേറി വന്നിരിക്കുന്നവൻ. ഓ, നീ അല്ലാതെ ലോകത്ത് വേറൊരു പെണ്ണ് ഇതുപോലൊരുത്തിനെ പിന്നീട് അടുപ്പിക്കും? ഞാനാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ അവനെ ചൂലെടുത്തടിച്ച് ഇറക്കി വിട്ടേനെ ഇവിടുന്ന്. പിന്നീട് ഒരു കാലത്തും ചത്താലും അവനുമായിട്ട് ഒരു ബന്ധം വയ്ക്കില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. താലി കെട്ടിയ പെണ്ണിന് ഒരു വിലയും കൊടുക്കാത്തവനല്ലേ അവൻ? നിന്നെ വില കൽപ്പിക്കാത്തവന്റെ മുന്നിൽ നീ എന്തിനാ താളു കൊടുക്കുന്നേ? ഇങ്ങോട്ട് നോക്കടി, നിന്റെ അന്തസ് നീ എന്തിനാ പണയം വയ്ക്കുന്നേന്ന്. അവൾക്കേ അവനോടുള്ള ഭ്രമം തീർന്നപ്പോ അവൾ അവനെ തിരികെ ഏൽപ്പിക്കാൻ വന്നത്. അത് മനസ്സിലാക്കാതെ അവളുടെ മുന്നിൽ നാണം കെടാനാ നീ പോന്നേ ആണോന്ന്? ദുർഗേ, നീ ബുദ്ധിപൂർവം ചിന്തിക്ക്. വേറൊരു പെണ്ണിന്റെ സ്പ്രേയുടെ മണവുമായിട്ട് വന്ന അവനെ നീ എന്തിന് സ്വീകരിക്കണം? നിനക്കും ഇല്ലേ ആത്മാഭിമാനമൊക്കെ? നീ ചിന്തിക്ക്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.